ഹലോ ഫ്രണ്ട്സ്, നിതിനാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്ളോഗായിട്ടോ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഈ കഴിഞ്ഞ ദിവസം ജീവിതത്തിൽ നടന്ന ഒരു കാര്യം അത് നിങ്ങളോടുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് വന്നേക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പിന്നെ കൊറോണയുടെ പ്രശ്നമായിട്ട് പല ആളുകളും ക്വാറൻറ്റൈനായിട്ടൊക്കെ ഇരിക്കുന്നു. പല പല ആളുകൾ പല സാഹചര്യങ്ങളായിട്ട് പിന്നെ വീട്ടിൽ തന്നെ ആയിരിക്കുന്നു. പല സ്ഥലങ്ങളിലായിട്ട് പല എന്നാ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളിലും പ്രയാസത്തിലുമായിട്ട് പല ആളുകൾ പല സ്ഥലത്ത് കുടുങ്ങിയിരിക്കുന്നത് പോലെയുണ്ട്, പല വ്യത്യസ്ത രീതികളിൽ. എന്നാൽ ചിലർക്ക് ഇതിൻ്റെ ആ രോഗത്തിൻ്റെ പ്രശ്നങ്ങളിലായിരിക്കുന്നുണ്ട്, പല രീതിയിലായിരിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അന്നേരം എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ എൻ്റെ റൂമിലിരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഒത്തിരിയേറെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ഇടയ്ക്ക് വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്തു. അത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, കാരണം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു. എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ടൊന്നും അല്ല, എന്നാലൊരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് സുഖമല്ലേ, പിന്നെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്, അവിടെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം, എല്ലാം ഓക്കെ മാറും എന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഫോൺ വിളിച്ചു. ഒരു 5 മിനിറ്റ് സംസാരിച്ചു. ഞാൻ പറയാം, എൻ്റെ ലോകത്തിലെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം എൻ്റെ ഹൃദയത്തിനകത്ത് വരുന്നത് കാണാൻ പറ്റി. കാരണം അവനെനിക്ക് വലിയ പണമോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും അല്ല തന്നത്, ഒരു ജസ്റ്റ് ഒരു ഫോൺ വിളിച്ച ഒരു 5 മിനിറ്റ് സംസാരിച്ചതേ ഉള്ളൂ. ഇവിടെ സുഖമാണോ, ഇവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിളിച്ചെന്ന് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഹൃദയം ഭയങ്കര സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് എന്നിട്ട് ഞാൻ അന്നേരം റിലീസ് ചെയ്ത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഈ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് പോലും അല്ലാത്ത ആ ഒരു സുഹൃത്തിൻ്റെ ഒരു സംഭാഷണം എനിക്ക് അത്രയേറെ സന്തോഷം തന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഞാനും ഒരു കാര്യം ചെയ്തു, ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒത്തിരിയേറെ വ്യക്തികളെ ഞാൻ വിളിച്ചു, വിളിക്കാൻ പറ്റുന്നവരെല്ലാം വിളിച്ചു, മെസ്സേജ് അയച്ചു, നിങ്ങൾ സേഫായിട്ടാണോ ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഞാനൊരു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു. പക്ഷേ എനിക്ക് ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം പല ആളുകളും എന്താണ് ഇല്ലടാ നിൻ്റെ സൗണ്ട് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി, അല്ലെങ്കിൽ എടാ നമ്മളെയൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഒത്തിരി ആളുകൾ നല്ലൊരു റെസ്പോൺസ് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, നമുക്ക് ഒത്തിരി ഫ്രണ്ട് സർക്കിളൊക്കെ കാണും, എന്നാലും അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് സുഖമാണ്, വിളിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വിളിച്ചെന്ന് സംസാരിക്കുക, നമുക്കൊരു ധൈര്യം കൊടുക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. അത് മാത്രമല്ല, അവർക്കൊരു സപ്പോർട്ടൊക്കെ കൊടുക്കേടാ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്, അതുമല്ല ഇന്ത്യക്ക് പുറത്തും പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം കൂടുതൽ ബാധിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ തന്നെ താമസിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അന്നേരം നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഒന്ന് വിളിച്ചൊരു മെസ്സേജ് ഇട്ടേനെ, നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചേനെ. അന്നേരം അവർക്കൊക്കെ ആർക്കും അവരെ സ്നേഹിക്കാനും കരുതാനും ഉണ്ടെന്ന് തോന്നും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഓർക്കുവാണ്, എന്നാൽ എൻ്റെ കൂടെ ഏത് കാര്യത്തിലും എൻ്റെ കൂടെ കാണും അല്ലെ എന്ന് കാണുമെന്ന് പറഞ്ഞ ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വിളിച്ച് അന്വേഷിക്കാതെ പോലും ഇരുന്ന് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അന്നേരം സംഭവം എന്നാന്ന് ചോദിച്ചാൽ, നമുക്കിങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് യഥാർത്ഥമായ സുഹൃത്തുക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ആപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല മുറുക്കെ പിടിച്ചുകൊണ്ട് ഇരിക്കണം. അതുകൊണ്ട് ഈ ക്വാറൻറ്റൈനും അല്ലെങ്കിൽ ഈ വീടുകളിൽ തന്നെ താമസിക്കുമ്പോഴും ഒന്നും നമ്മളൊന്നിനെക്കുറിച്ചും ടെൻഷനൊന്നും അടിച്ച് ഇതായിരിക്കാതെ നമ്മുടെ പഴയ ടാലൻറ്റുകളും കാര്യങ്ങളും ഒക്കെ, ചിലരൊക്കെ നല്ലതായിട്ട് ചിത്രം വരയ്ക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്, അവരൊക്കെ ചിത്രം വരയ്ക്കുക, പാട്ട് പാടുക, നമ്മളിതെല്ലാം ശരിക്കും ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുന്ന, അങ്ങനെ ഒത്തിരിയേറെ വ്യക്തികൾ നല്ല ടാലൻ്റായിട്ടുള്ള പല കഴിവുകളും പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെയും കഴിവുകളൊക്കെ പുറത്ത് പാടുക, പാട്ട് പാടുക, നല്ല പാട്ട് പാടുന്നവരൊക്കെ ഉണ്ട്, ചിലർ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരുണ്ട്, അന്നേരം അങ്ങനെയുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക, ഒന്നിനെക്കുറിച്ച് പാനിക്കാതിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അന്നേരം എല്ലാവരും ഒരു നല്ലൊരു ദിവസം നേരുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.